എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കനാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലോടുകൂടിയിട്ടുള്ള ചിക്കൻ വെച്ചിട്ടും ഈ ബിരിയാണി തയ്യാറാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇത് 800 ഗ്രാം ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം 1 മണിക്കൂർ നമുക്കിതൊന്ന് അടച്ച് മാറ്റിവെക്കാം. ഇത് ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്തിന് നമുക്ക് കുറച്ച് സവാളയും കാഷ്യൂനട്ട്സും ഉണക്കമുന്തിരിയും ഒക്കെ ഒന്ന് വറുത്തെടുത്ത് മാറ്റിവെക്കണം. കുറച്ച് സൺഫ്ലവർ ഓയിൽ ചൂടാക്കിയെടുത്ത ശേഷം അതിലേക്ക് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്തതാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതേ ഇപ്പോൾ സവാളയുടെ കളറൊക്കെ നല്ലതുപോലെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റാം. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ തന്നെ എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റണം. എന്നിട്ട് ഇതുപോലെ ഒരു വലിയ സ്ട്രെയിനറിലേക്ക് ഇങ്ങനെ നിരത്തിയിടുകയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ വറുത്ത സവാളയൊക്കെ ചേർത്തിട്ട് ബിരിയാണി തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഫ്രൈ ചെയ്ത ഈ സവാള മാറ്റിവെക്കാം. ഇനി ഇതേ എണ്ണയിൽ തന്നെയാണ് കാഷ്യൂനട്ട്സും ഉണക്കമുന്തിരിയും ഒക്കെ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് കണക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കാഷ്യൂനട്ട്സ് വറുത്തെടുക്കാം. അപ്പോൾ ദേ കാഷ്യൂനട്ട്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം 2 ടേബിൾ സ്പൂൺ നിറയെ ഉണക്കമുന്തിരി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിയൊന്ന് കുതിർത്ത് വെക്കണം. ഞാനിവിടെ 3 കപ്പ് ബാസ്മതി റൈസാണ് എടുത്തത്. ഇത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷമാണ് വെള്ളം ഒഴിച്ചിട്ട് 30 മിനിറ്റ് കുതിർത്തിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ചിക്കൻ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നേരത്തെ സവാള വറുത്തെടുത്ത സൺഫ്ലവർ ഓയിൽ നിന്നും 3 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള എണ്ണ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ 3 സവാള ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സവാളയൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച സമയത്തും കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ദേ ഇപ്പോൾ സവാളയെല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചതാണ് ചേർക്കാനുള്ളത്. ഞാനിവിടെ 10 വലിയ വെളുത്തുള്ളി അല്ലിയും 1 വലിയ കഷ്ണം ഇഞ്ചിയും 6 പച്ചമുളകും മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത് ഒരുപാടങ്ങ് അരച്ച് പേസ്റ്റ് പോലെയൊന്നും ആക്കണ്ട. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ ബിരിയാണി മസാലയുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഈ ബിരിയാണി മസാല തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്യാത്തത്. ഞാനിതിലേക്ക് 2 ചെറിയ തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ തക്കാളി ഒന്ന് നന്നായിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ ഒരു റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിലും ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയുടെ മസാല തയ്യാറാക്കുന്നതും ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. താല്പര്യമുള്ളവർക്ക് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1/2 കപ്പ് പുളിയില്ലാത്ത തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ചേർക്കാനുള്ളത്. ഞാനിത് 1 മണിക്കൂറാണ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കൂടുതൽ സമയം ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 1 മണിക്കൂർ മാത്രമാണ് ചിക്കൻ മസാലകളൊക്കെ പുരട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്.
ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ചിക്കൻ പാകത്തിനൊന്ന് വേവിച്ചെടുക്കണം. ഇത് ഞാനിപ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചിക്കൻ നമുക്ക് പാകത്തിനൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അരമണിക്കൂറാണ് നമ്മൾ അരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അരി കുതിർത്ത് വെച്ചത് ഞാനൊരു സ്ട്രെയിനറിലേക്ക് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അരി വേവിക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 5 ഏലക്ക, 5 ഗ്രാമ്പൂ, 1 കഷ്ണം പട്ട, 2 ബേ ലീഫ്, 1 തക്കോലം, ജാതിപത്രിയുടെ ഒരു കാൽഭാഗം, ഇത്രയുമാണ് ചേർത്തിട്ടുള്ളത്. അടുത്ത അടുപ്പിൽ നമ്മുടെ ചിക്കൻ മസാല റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇനി വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴാണ് അരി ചേർക്കുന്നത്. ഇതിപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പിൻ്റെ അളവ് ഒരല്പം ഒന്ന് മുന്നിട്ട് നിൽക്കണം. അപ്പോഴാണ് അരി വെന്ത് വരുമ്പോൾ പാകത്തിനുള്ള ഉപ്പുണ്ടാവുകയുള്ളൂ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നിറയെ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. നെയ്യുടെ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യാണ് ചേർത്തിട്ടുള്ളത്. ഇടയ്ക്ക് നമ്മുടെ ചിക്കൻ മസാലയൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ പാകത്തിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേ ഇവിടെ അരി ഇവിടെ വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അരി 80% മാത്രമാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ബാക്കി നമ്മൾ ദം ചെയ്തെടുക്കുന്നുണ്ട്. ചോറിനി ഒരു സ്ട്രെയിനറിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ബിരിയാണി ലെയർ ചെയ്തെടുക്കാനുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് തടവിയ ശേഷം പകുതി ചിക്കൻ മസാലയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതിന് മുകളിലായിട്ട് നമുക്ക് ചോറ് നിരത്തി കൊടുക്കാം. അപ്പോൾ പകുതി ചോറാണ് ഇപ്പോൾ ആദ്യത്തെ ഈ ഒരു ലെയറിൽ ഇട്ട് കൊടുക്കുന്നത്. ഇനി ചോറിന് മുകളിലായിട്ട് 1/4 കപ്പ് ചൂട് പാലിൽ കുറച്ച് സാഫ്രോൺ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതാണ് ഞാൻ ചേർക്കുന്നത്. ഇതൊരു അരമണിക്കൂറിന് മുമ്പ് തന്നെ ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കുങ്കുമപ്പൂവ് നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പാലിൽ ഒരല്പം മഞ്ഞൾപ്പൊടി കലക്കിയത് ഒന്ന് ചേർത്താലും മതിയാകും. ഇതിന് മുകളിൽ കുറച്ച് ഫ്രൈ ചെയ്തെടുത്ത സവാളയും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയുമാണ് ചേർത്തത്. 1/2 നുള്ള് ബിരിയാണി മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും പുതിനയിലയും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ബാക്കിയുള്ള ചിക്കൻ മസാല മുഴുവനായിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. ചിക്കൻ മസാലയ്ക്ക് മുകളിലായിട്ട് ബാക്കിയുള്ള ചോറ് മുഴുവനായിട്ട് നമുക്ക് നിരത്തി കൊടുക്കണം. ഈ ചോറിന് മുകളിലായിട്ട് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ സാഫ്രോണിൻ്റെ മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത്. സാഫ്രോണിൻ്റെ മിക്സ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് കളർ ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചേർത്താലും മതി. വീണ്ടും വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും അണ്ടിപ്പരിപ്പും കാഷ്യൂ നട്ട്സും ഒക്കെയാണ് ചേർക്കുന്നത്. ഒരല്പം ബിരിയാണി മസാല കൂടി ചേർത്തിട്ടുണ്ട്. 1 നുള്ള് ബിരിയാണി മസാലയാണ് ചേർത്തിട്ടുള്ളത്. മല്ലിയിലയും പുതിനയിലയും ഒക്കെ വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു ചൂടായ ദോശക്കല്ലിന് മുകളിൽ അല്ലെങ്കിൽ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കിയെടുത്തിട്ട് അതിന് മുകളിൽ ഇത് ഈ ബിരിയാണി പാത്രം വെച്ച് ഏറ്റവും ചെറിയ തീയിൽ 30 മിനിറ്റാണ് ദം ചെയ്തെടുക്കുന്നത്. 30 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഉടനെ ഞാൻ തുറന്നിട്ടില്ലായിരുന്നു. ഒരു 10-15 മിനിറ്റ് കൂടി അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാനിപ്പോഴത് തുറക്കുന്നത്. നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണിത്. ഞാനിപ്പോൾ ബോൺലെസ് ചിക്കൻ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ വെച്ചിട്ടും ഇത് തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.